你这个面。എവിടെ എവിടെ എടാ പബിന്റെ ഒരു ലൊക്കേഷൻ പറഞ്ഞുതരോ. എവിടെ മെയിൻ കാര്യത്തിലോ? ബാക്കിയുള്ള രണ്ടോ? ബാക്കിയുള്ള രണ്ടോ? എങ്ങനെ വരുന്നേ? മറ്റന്മാരോ? പ്രേമിനേത് എവിടെ ഉണ്ട്? കണ്ട കണ്ട കുഞ്ഞപ്പാസ് ബാക്കിൽ വാ, ബാക്കിൽ വാ. നീലവണ്ടി നീലവണ്ടി അല്ല, നോക്കില്ല. കൊല്ല് കൊല്ല്. ടയർ പൊട്ടും, ടയർ പൊട്ടും. നിങ്ങൾ എവിടെ വന്നോ? എവിടെ വണ്ടി ഇല്ലടാ. ഞാൻ പാവാടെ മെയിൻകരിച്ചു ഞാനല്ലടാ. അവനാണോ പറഞ്ഞ റേറ്റിന് വരെ എവിടെ കിടക്കുന്ന അവനാണോ തോന്നുന്നത്? ഏടാ 8149 ബാ. എടോ ഹായ് ബ്രോ, ഹായ്, വെൽക്കം ടു സ്ട്രീം. ഹായ്. ഹലോ, എന്തിനാ നടക്കുമല്ലോ? എടാ 8169 പാർക്കിംഗിലോട്ടിന്റെ ഫ്രണ്ടിൽ വന്നോടാ പാർക്ക് ചെയ്യുന്ന മണ്ട. സൗണ്ട് നേരെ പൊട്ടും ഉള്ള കാര്യം പറയാം. പാട്രിക്ക് കാറ് മാറിയിട്ട് ഒരു കാര്യമില്ല, അത് പിടിക്കൂല. ഞാൻ മുക്കിയാലും പിടിക്കൂല. ഞാൻ വേണം ചുമ്മാ കയറാം. എടാ എടാ മെയിൻ റോഡ് കയറിയിട്ടടിക്കാം. എടാ ഒരു ചുമല വട്ടം കണ്ടോ മാപ്പില്? മെയിൻ റോഡില് ചുമല വട്ടം കണ്ടോ മാപ്പില്? മാപ്പില് മെയിൻ റോഡിൽ ഒരു ചുമല വട്ടം കണ്ടോ മാപ്പില്? മാപ്പില് ചുമല ചുമല. ആ അങ്ങോട്ട് പോരും, അങ്ങോട്ട് പോരും. ഞാനില്ല
എന്തൊക്കെ പറഞ്ഞതാ? ഏതാ എന്റെ ഇരിക്കുന്നാണോ അവന്റെ ഇരിക്കുന്നാണോ? അത് മുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ്റെ ഇരുന്ന സെന്റോർണെന്ന് പറഞ്ഞ പവർ ഉണ്ട് പക്ഷെ കണ്ടോളില്ല. നിന്റെ നിന്റെ മറ്റേ മസ്റ്റാങ്ങിൽ വിട്ടേ മുന്നൂറൊന്നും അല്ല, 400 കേറും, 400 500 കേറും. പിന്നെടാ കുഞ്ഞപ്പ അല്ല പോയ വഴി എങ്ങോട്ടാ കുഞ്ഞപ്പ? ആ റിപ്പയറിങ് പോയിട്ട് വരാം. ഇടിക്കരുത് കൊന്നുകളെ. ഇത് ഇതിനി ഇടിക്കണെങ്കി ഇടിച്ചില്ല ഇടിച്ചില്ല. അല്ലടാ നോക്ക് നോക്ക്, എന്റെ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, ഫുൾ ക്ലീൻ ആൻഡ് ക്ലിയർ. എന്റെ ഡയലോഗ് ആ വണ്ടി കുഴപ്പമില്ല, ആ വണ്ടി സൈസ് ഉണ്ട്. നല്ല തീരുമാനം. ഞാൻ ഒരു കാർ എടുക്കാൻ നോക്കട്ടെ. ഞങ്ങൾ സവാളയിലുണ്ട്, പറയാൻ പറ്റത്തില്ല. എന്റെ പൊന്നലിയ സ്ഥലം എന്തൊരു വിഷയൊക്കെ ആണ്. എത്ര വണ്ടിക്ക് കൊള്ളാല്ലേ? എൻ്റെ അമ്മേ, 2,70,00,000 സോറി അത്രയും കാശിച്ച. സവാളയിലുണ്ട് സവാള. ഇതൊരു വിഷയം അവിടെ കണ്ണു കാണുന്നില്ലല്ലോ. പണിക്ക് പോവാം, നമ്പറിൽ പോവാം നമുക്ക്. ഞാൻ ഒരു വണ്ടി എടുത്ത് നോക്കട്ടെ വണ്ടി എടുക്കാൻ പറ്റുമോ. അങ്ങനെയാണെങ്കിൽ എടുക്കാൻ പറ്റുമോ? എന്റെ അത്രയും ക്ലാസ് ഉണ്ടോ? കാശുണ്ടാക്കണം, കാശുണ്ടാക്കിയേ പറ്റൂ. മരിക്കുന്ന വണ്ടിയൊക്കെ ലോക്കിയിട്ട് പോന്നി. ഒരു വണ്ടി എടുക്കാൻ നോക്കി 2,00,000 രൂപ. എന്റെ ഒരു 1,70,000,000 കണ്ടേ ഉള്ളു, കുറച്ചുണ്ടോ?
വീട് വാങ്ങിക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചായിരുന്നോ പ്രേമേ? നമ്പറിലോട്ട് പോ, നമ്പറിലോട്ട് പോരൂ കേട്ടോ. അല്ലേ നിങ്ങളൊക്കെ വണ്ടി എടുത്തു, ഞാൻ ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. വേണം വേണം. ഏതാ വേണ്ടേ? ഇത് വണ്ടിന്റെ പേരെന്നായിരുന്നു? അയ്യോ, റേഞ്ച് റോവറേ, ഞാൻ പറയുന്നില്ല. എടാ എന്റെ കണ്ണ് കാണുന്നില്ല, എടാ കണ്ണ് കാണുന്നില്ലടാ. എനിക്ക് ആ ജി ടി ആർ കിട്ടിയാ മതി. ഒരെണ്ണം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, അതിനാണ് 2 കോടി. ഇതിനകത്തുണ്ട്, സവാള കിടപ്പുണ്ട്. എടാ എന്റെ കണ്ണ് കാണുന്നില്ലടാ. അതിനകത്തുണ്ട്. അല്ലടാ ഹലോ, ഞാൻ ഇത് വഴിയാ പോകുന്നത്, എനിക്ക് അണ്ണ് കാണത്തില്ല. ഏതാ സ്ഥലം? ഇതിൽ റോഡ് എവിടാ, സ്ഥലം എവിടാ, ഒന്നും മനസ്സിലാവുന്നില്ലോ. എടാ എന്റെ കണ്ണ് കാണുന്നില്ലടാ, ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മേ അളിയാ, എന്റെ വണ്ടി മറിഞ്ഞു. എന്തൊരു സത്യമായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എടാ ഒന്ന് വന്ന് പോക്കാവോ, ഞാൻ എവിടോ ഒന്ന് കിടക്കുന്നത്. നമ്പർ ഒന്നും, എടാ നമ്പറിലോട്ട് പോകുന്ന വഴിക്ക് മറ്റേ ജി ബി അല്ലേ, ബി ബി ആ ബി ബി ലെറ്റർ കാണിക്കും മാപ്പില്. എടാ 5024. എനിക്ക് കണ്ണ് കാണുന്നില്ല. എന്തൊക്കെ ഇങ്ങോട്ട് ഒരു ഫ്രഷ് ചെയ്താൽ മതി. ആ ഓക്കെ, ഒരു വണ്ടി പോകുന്നതിന്റെ പുറകെ ഞാൻ പോകുന്നുണ്ട്. നിക്ക് നിക്ക് നിക്ക്, ലോഡ് ആവുന്നിടത്ത് വരെ എത്താറേ. വെയിറ്റ്, എനിക്കിനി ഒരു 50 കോടിയും കൂടെ. എടാ എത്തി എത്തി എത്തി, ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. സെറ്റ്, എനിക്ക് 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞാൻ ഏത് എങ്ങനെയാ നമ്പറിലോട്ട് വരുക. ഞാൻ ലംബറിന്റെ ബാക്കിലുണ്ട്, മണ്ടക്കൂടെ വരും ഇപ്പൊ.
വണ്ടി കൊള്ളാം കേട്ടോ, ഈ വണ്ടി കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഓടി, അഞ്ചു കോടി രൂപയുടെ വണ്ടിയല്ലേ, അപ്പൊ ഇച്ചിരി കൊള്ളാന്നൊക്കെ തോന്നും. ആണല്ലേ, അതിന് മേടിക്കൂടാ. എവിടെ പോയി കേറിയിട്ടുണ്ട്? ഒന്നും പറ്റിയില്ല, വരുന്ന വഴി കുരുത്തന്റെ നെഞ്ചാം കൂടി നോക്കി വച്ചിടി. ഇല്ലില്ല, ഒന്നും പറ്റിയില്ല. എടാ വണ്ടിയുടെ നെഞ്ചാം കൂട്ടിലാണ്. ഞാൻ മണ്ടക്കൂടെ ഇറങ്ങി വരുന്നുണ്ട് കണ്ടേ. എടാ ടോണി, നിന്നെ മറ്റേ 45 ഇല്ലടാ. 45? നീ എന്തി പറയുന്നത്? എടാ കഴിഞ്ഞ ദിവസം കിട്ടിയില്ലായിരുന്നു 45 50 എങ്ങാണ്ട്? ആ അതോ 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 ഉണ്ട്. അത് വണ്ടി മേടിച്ചില്ലടാ, ഞാൻ വണ്ടി പോലും മേടിച്ചില്ല. ഞാൻ ബ്രോങ്കോ വാങ്ങിക്കാനിരിക്കുവാടാ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തരായിരുന്നു. ബ്രോങ്കോ വാങ്ങിച്ചു കഴിയുമ്പോ ഞാനും പിച്ചക്കാരനാവും. ഉണ്ട് മരം വെട്ട. എന്ത് പടി, പണിയൊന്നും ഇല്ലേ? അങ്ങനെയാണ് അവള് പറഞ്ഞത്. പൈസ കാണത്തില്ലല്ലോ, പണിയെടുത്തേ പറ്റൂ. ഇല്ല, എനിക്കൊരു 50 കൂടെ വേണം. ബ്ലാക്കിന്റെ യൂസ് ഒന്നും ഇല്ലല്ലോ. ആവശ്യം അല്ല, കാർബൈൻ എടുക്കാൻ വേണേ. 75 ലക്ഷം കണ്ടാന്നാ പറഞ്ഞെ, മറ്റേ ബ്ലാക്ക് മാർക്കറ്റില്. കാർബൈൻ എടുത്തിട്ട് കൊണ്ട് പോലീസിനെ കൊടുക്കാല്ലേ? ഇല്ല, നമ്മള് റോബറിക്ക് വല്ലതും പോകുമ്പോ ഞങ്ങള് തോക്കൊക്കെ മാറ്റി വെച്ചായിരുന്നു പോന്നെ. ഇന്ന് മാറ്റി വെച്ചില്ല, ഭാഗ്യത്തിന് വെച്ചില്ല. കാർബൈൻ വാങ്ങിക്കണം. ഒരെണ്ണത്തിന് 75 ലക്ഷം പറയുന്നത് പോയേ. എടാ ഒരു അതും 75 ലക്ഷം എന്ന് പറയുമ്പോ നോർമൽ 75 അല്ല, ബ്ലാക്ക് മണി. അയ്യോ, ബ്ലാക്ക് എന്തോ കഷ്ടപ്പാടാ അറിയോ. റോബറി ഒക്കെ എത്ര പണിയാണ്? അപ്പൊ നീ നാലു ചോക്കി, 75 ഉണ്ടാക്കാൻ എത്ര പ്രാവശ്യം പണിയെടുക്കും? റോബറി റോബറി ചെയ്താ മതി, അല്ലെ? വൈറ്റ് നമ്മള് വാരി എടുക്കും. ബ്ലാക്ക് ഇപ്പൊ
ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇവിടെ അടുത്ത് മരം വെട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് ജെ സി ബി കുത്തി വെച്ചേക്കുന്നടാ. സീനാണ്. ഭയങ്കര ഇരുട്ട്. രാത്രിക്ക് എവിടാ? ഓക്കേ ഓക്കേ. ഞാൻ കുറച്ചു മുമ്പ് മരം വെട്ടാൻ വന്നേ, എന്നിട്ട് മറ്റേ സാധനം ഫോർക്ലിഫ്റ്റില് മറ്റേ തടി കൊണ്ടുവന്ന പരിപാടിയായിരുന്നു. തടി കയറ്റിയിട്ട് ഫോർക്ലിഫ്റ്റ് കയറ്റാറായിരുന്നു. ഒരുത്തം വന്ന് അവിടെ നോക്കി നിൽക്കുക മറ്റേ അടുത്ത് ജോബ് എടുക്കാൻ വേണ്ടിട്ട് ഡെലിവറിക്ക് പോയത്. ഞാനാണെങ്കിൽ മനസ്സിലാക്കി നേരത്തെ ഞാനതുപോലെ തന്നെ നോക്കി നിന്ന് അവൻ പോകുന്നിടം വരെ. അമ്മോടാ കളി, അവനെ കട്ടിന് വലിയ ഉണ്ടായിപ്പോ ഞാൻ തൂക്കെടുത്ത് കഴിഞ്ഞാ പ്രിയാൻ തോന്നുന്നു. ഇവിടെ മൊത്തം തടി വെക്കുന്ന ആളാ കേട്ടോ. എന്റെ മുന്നളിയോ ഇതെന്തോടാ ഇവിടെ ക്യൂ തന്നെ ആൾക്കാര്. അഞ്ചു വണ്ടി. നീയാണോ തടിയിരുന്നേ? അന്ന് പുഷ് ചെയ്ത് മാറ്റി. ആ കൊള്ളാം കേട്ടോ. ആ സൂപ്പർ. അങ്ങനല്ല, റിപ്പയർ കിറ്റ് അടിച്ചാ മതി. ശരിയാണ്. ഇവിടെ എന്താ അടിയോ? ഇത് കണ്ടോ, ആറ് വണ്ടി. ചിലപ്പോ ശരിയാവത്തില്ല, അവിടെ പോയി ജോബ് കിറ്റ് ചെയ്താൽ ശരിയാണ് കേട്ടോ. ഇത് എടാ തള്ളാനുള്ള സ്ഥലം പോലും ഇല്ല. നീ നോക്ക് ഇവിടെ ആറ് വണ്ടി അടിപ്പിച്ച് കെട്ടിട്ടേക്കുന്നത്. ആറ് വണ്ടി മറ്റേ ആ സ്ഥലത്തിലടാ. ഞാൻ ഇവിടെ ബാക്കി പാർക്കിൽ വെച്ചേക്കുന്നത്. എടാ ഇവിടെ വിഷയ ഇവിടെ ലൈൻ പേടിക്കണം. ഒരുത്തിട്ട് വണ്ടി ഇട്ടിട്ട് പോയി ചെറ്റപ്പെട്ടി. ആ സൂപ്പർ. ഒരുത്തം മറിഞ്ഞിപ്പ കിടക്കും. ഞാനൊരു മരം വെട്ടി കഴിഞ്ഞ് ഗരേജിലോട്ട് കൂടാം, എന്നിട്ട് ആരോടേലും ഇരക്കാൻ പോവാ പൈസ. എടാ എ കെ വിളിച്ചു. ഇത് വിഷയം തന്നെ കേട്ടോ, ഒന്നും പറയല്ല. വണ്ടി നമ്മളൊക്കെ പ്രൊഫഷണൽ.
ഇപ്പൊ അമ്മേ ഇനിയാണല്ലേ ഇട തെറ്റ് ഇതൊക്കെ എന്ത് നീ വരുന്നതിന് മുമ്പേ കാണണായിരുന്നു അത് ഊഹിക്കാം ഞാൻ ലോഡ് കയറ്റുന്ന അവരുടെ പോയി ഞാൻ ഡെലിവറിക്ക് ഡെലിവറിക്ക് അല്ലെങ്കിലും വലിയ പൈസ ഒന്നും ഇല്ലല്ലോ എടാ വണ്ടി ഇറങ്ങാതെ വണ്ടി എടുത്തോണ്ട് പോടാ ബാറ്ററിക്ക് അവൻ വണ്ടി അവിടെ റിവേഴ്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയൊക്കെ ഇറങ്ങി വണ്ടിന്നൊക്കെ ഇറങ്ങി ബാഗാട്ടി പിന്നെ എന്താ ചെയ്യണമെന്ന് പറയാ ഇതില് സമയം പോകുന്നത് അറിയിച്ചില്ലല്ലേ 11:30 സമയം പോകുന്നത് അറിയുന്നില്ലടോ അതാ ഇന്നലെ എന്റെ ഗ്ലിച്ച് ആയിടാ സമയത്ത് പോകുന്നില്ലേ വണ്ടി പണിയായത് പണി പാളിയ അവസ്ഥയായി എടാ ട്രെയിലറിന് തീ പിടിച്ചട എന്തരടേ ഇവനെ കാണിക്കുന്നേ വലിയൊരു സ്തോത്രം നീല ഫെറാറിയാ നീലമൊക്കെ കൊണ്ടുവന്നിട്ടിരുന്നേ അപ്പൊ നിന്റെ വണ്ടി തന്നെ ഒന്നുകൂടെ ഇറക്കിയ അതുകൊണ്ട് എന്നെ മണ്ട കൂടി കയറ്റി ചെറ്റപ്പെട്ടി പാട്രിക്ക് അവനാണ് എന്നെ വന്ന് കയറ്റി അവനടുത്ത് സൂക്ഷിച്ചു അല്ലല്ല നിന്റെ തൊട്ട് പുറകിലുള്ള ഞാന എടാ ഇവിടെ മഴ ചിലവില ചിലവിലാന്ന് പെയ്യുന്നു ചിലപ്പോൾ കറണ്ട് ചറപറ ചറപറാതെ പോകും ഇതെവിടുന്നൊക്കെ വരുന്നേ എടാ നേരത്തെ ഈ കണ്ടെയ്നറിന്റെ ബൂസ്റ്റ് മോളിൽ കൂടല്ലായിരുന്നു വരുന്നത് ഇപ്പൊ അടി കൂടാടാ അല്ലടാ ഇപ്പഴും മോളി കൂടെ തന്നെയാടാ
ഹലോ സോറി ബ്രോ ചാത്തിയൻ എവിടെ കണ്ടല്ലോ ഇതാണ് ഇപ്പോഴത്തെ ബാറ്ററി ക്യാമറ ഇപ്പൊ കമ്മിട്ടും അയ്യോ ഞാനും പോയി ബാറ്ററിക്ക് നിന്റെ വണ്ടി രാത്രി സമയമാകുമ്പോഴത്തേക്കാണ് ഇവിടെ ഓരോരുത്തരൊക്കെ ഇടിച്ചൊക്കെ പറത്തി വിടുന്നു ഓരോരുത്തമാര് എന്റെ വണ്ടി തോണ്ട് കൊക്കയിൽ പിന്നെ പോകുന്നു എടാ നിക്കടാ വണ്ടി തന്നെ ഉരുണ്ടോ പുല്ല് വണ്ടി ഓഫായി പോയല്ല എടാ ഇത് ഓണാക്കാൻ പറ്റുന്നില്ലടാ നിങ്ങൾ എവിടാടാ എന്റെ മലയക്കൂടെ കയറി പോകാനാണോ ആ ഞാൻ വരുന്നുണ്ട് മഞ്ഞ വണ്ടി അമ്മച്ചേ എത്തും തോന്നില്ല കേട്ടോ ഇല്ല ഇല്ല എന്റെ വണ്ടി ഓടാ മണി മാറിക്കോ ഹലോ 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 ആ ഹലോ കേക്കാം നിങ്ങളൊക്കെ എവിടാ ബാക്കിൽ തന്നെ ഉണ്ടോ കാട്ടിലുണ്ട് ഞാനിപ്പോ താഴെ ആ കണ്ടു കേട്ടോ എന്നെ കണ്ടു നീന വണ്ടിയാണോ നീ യോഗം എന്നെ അവിടെ നോക്കിയിരിക്കുന്നെ ഇങ്ങോട്ട് പോയാ ഇവിടെ കിടക്കുന്ന വണ്ടി എടാ പ്രേം രാജ എന്താ ഇവിടെ പരിപാടി പാട്രിക്ക് ചത്ത് പാട്രിക്ക് ചത്ത് ഇപ്പൊ തീരും ഇപ്പൊ തീരും അവന്റെ വണ്ടി ഇടിച്ചു തീരാവും മാറിയുന്നു ഇത് കൊള്ളാം ഇത് നല്ല പരിപാടി എന്ത് വേണേ ശക്തി എടാ മഞ്ഞ വണ്ടി നിന്റെ അതെ അതെ നീ മറ്റേ വണ്ടി അവിടെ ഒന്ന് തള്ളി തരുമോ എങ്ങോട്ട് തള്ളി തരേ ആ അത് ബാറ്ററിക്ക് ഇപ്പൊ തള്ളി താഴെയിട്ടുള്ളൂ എന്നാ നീ ഒന്ന് തള്ളു ആ കാണട്ടെ എന്ത് തള്ളാടോ നല്ല രസം
എന്തിനടാ പച്ചമുടി ആറയാണോ? ഇവൻ എന്തരി പറയുന്നേടാ, ഇവിടെ ഒരു മഞ്ഞുണ്ട്, വയലറ്റുണ്ട്, നീലയുണ്ട്. ഇപ്പൊ സൂക്ഷിച്ചു പോയാൽ വരെ എന്തെങ്കിലും വരുമെന്ന് തോന്നില്ല. ഞാൻ ഡെലിവറി പോയിട്ട് തിരിച്ചു വരാം. ഇല്ലില്ല, ഇപ്പൊ സെറ്റ. ഞാൻ ഡെലിവറിക്ക് പോയിട്ട് വരാം കേട്ടോ. ബൈ ബൈ. നടന്നില്ല നോക്കി ഓടിക്കണം. നീ പണിയൊന്നും വരത്തില്ല. റേഡിയോയില് സംസാരിക്കല്ലേ കേട്ടോ. കുഞ്ഞപ്പനോടാ ഞാൻ പിന്നെ പോയടാ. പുല്ല് എന്തിന്റെ കരപ്പൊക്കെയാ നോക്കണേ. എന്നെക്കൊട്ട് പറ്റൂലടാ. പ്ലെയിൻ ഓടിച്ചാ നേരെ പോയി പൂത്തു, ട്രക്ക് ഓടിച്ചാ കൊക്കേക്ക് കയറും, കാർ ഓടിച്ചാ അടുത്തിരിക്കുന്നവനെ ചാവും. എന്തിനടേ അന്നാ ജോൺ, നല്ല പേരല്ലേ. അതെ അതെ, ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നിന്നെ കാണാം. എന്റെ തൽസ എന്റെ അമ്മച്ചിയുടെ കണ്ണു കാണുന്നില്ലല്ലോ. പൊടിപൊളി ശരിക്കും പൊടിപോളി. നല്ലോണം അറിയാടാ, സത്യമായിട്ട് കണ്ണു കാണുന്നില്ല. എന്താന്ന് അറിഞ്ഞൂട. കുഴപ്പമില്ല, വല്ല വെള്ളത്തിലും പൂത്തല്ലോ. അപ്പൊ സെർട്ട് ഒന്ന് നോക്കിക്കോളും. സത്യമായിട്ട് ഞാൻ എരുവഴിയാ പോന്നേത് പോലും എനിക്ക് ഐഡിയയില്ല. സ്ഥലം മാത്രം എന്നെ അടിച്ചു പോയി. എനിക്ക് വലത്താണോ? എനിക്ക് നിന്റെ പുറകെ തന്നെ ഉണ്ട്. നമുക്ക് രണ്ടുപേർക്ക് ലൊക്കേഷൻ കണ്ടേണ്ട. അയ്യോ പോട്ടു പോയേ, ഒന്ന് പുഴയിൽ താത്താരുന്നേ. അയ്യോ എന്റെ വണ്ടിയുടെ അടിയിലൂടെ കാറ് കയറി പോയി. വണ്ടിയുടെ നടുക്കൂടോ? ഓഹോ, ഇവനൊക്കെ ഇത് എവിടെ വന്നടേ? ഇപ്പൊരുത്ത കൊണ്ടുവന്ന് പൂത്തിയാലെ. എടാ ഗ്യാങ് സിറ്റുവേഷൻ ആണെന്ന് തോന്നടേ. ആരെയാണെന്നല്ലേ നിനക്കും കിട്ടും. ഞാനാരും പോണം പിന്നെ എന്റെ ലോറിക്കിടാലും എല്ലാം വന്ന് ഏറട്ടെ. ഇടിച്ചാൻ കാട്ടിക്കളെ. ഇപ്പൊ ശവന്മാരുടെ വണ്ടി ഇടിച്ചാൽ നമ്മുടെ വണ്ടി പോവും. എന്തോ പറഞ്ഞല്ലേ, ഇടക്കിടക്ക് ഒരു പ്രശ്നമുണ്ട് നിനക്ക് സൗണ്ടിന്. തൊണ്ടക്ക് പോണ് തൊണ്ട പോണ്
ഓടാ റേഡിയോയുടെ ഫ്രീക്വൻസി പോന്നായിരിക്കും ഇവിടെ. പിന്നെ പെർഫെക്റ്റ് ടേക്ക് അതിന്റെ മിഷൻ. പ്രശ്നമുണ്ട്, അതിന്റെ ഫ്രീക്വൻസിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ അവിടുത്തെ പാർക്ക് ചെയ്തോണ്ടിരിക്കുന്ന തടി ഇട്ടോണ്ടിരിക്കുക. ഫ്രണ്ടിൽ മൂന്ന് വണ്ടി കരിഞ്ഞു കിടക്കുന്നു. അത് ക്യാഗ് വണ്ടി ഞാൻ കത്തിച്ചു കയറി നൂറ്റമ്പത് വഴി മാറിപ്പോയി. സൂപ്പർ. ഓ കാട്ടിലും മേട്ടിലും എല്ലാം കുഞ്ഞു കണ്ണൻ. തൂണിലും തുരുമ്പിലും കുഞ്ഞു കണ്ണൻ. സുനിമോൻ ചേട്ടന്റെ ഫോട്ടോ. അയ്യോ അയ്യോ, പണിയെടുത്ത് പണിയെടുത്ത് മനുഷ്യർ വരുവാകും. ലാംഗിളിൽ എന്തൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ അവിടെ തിരിച്ചു പോവാണോ? അല്ല, ലോഡ് കൊണ്ടുപോണേ ഉള്ളൂ. ബാറ്ററിക്ക് ബാറ്ററിക്കോടാ ബാറ്ററിക്കോടാ കണ്ടു മടിയുടെ പ്രേമ. തിരിച്ചു പോവാണോ? ഞാനും തിരിച്ചു പോവാ. എന്താ ആ എല്ലാം മനസ്സിലായിട്ടുണ്ട്, കുഴപ്പമില്ല. ആ ഓക്കെ ഓക്കെ. എടാ അവൻ എന്താ പറഞ്ഞേ? ഇവിടത്തെ എന്നെ കണ്ടടിച്ചു പോകാറുണ്ട്. ആ സന്തോഷമായി കണ്ടടിച്ചു പോയിട്ടുണ്ട്. ഞാൻ മാപ്പ് നോക്കി ഓടിക്കുന്നത് അല്ലാതെ കണ്ണു കാണുന്നില്ല. പിന്നെ സുഖമായിട്ട് കേൾക്കാം. റോഡ് തന്നെയാണോ അതോ എന്ത് വടിയത്? സ്തോത്രകർത്താവ്. അയ്യോ കാട്ടി കേറി, എവിടോ ഞാൻ കേറി. മച്ചോരി റോഡിലാണെന്നുള്ള സംശയം. റോഡിലാണ് റോഡിലാണ്. ഞാൻ സീൻ ഡ്രൈവ് ചെയ്യുന്നൊന്നും പറയാനില്ല. കണ്ണു കണ്ടില്ലേ? പിന്നെ പോയി എടാ, ഞാൻ എവിടോ എത്തിയടാ. ഒന്ന് വരുവാടാ, വണ്ടി വേണം. പക്ഷേ വണ്ടി എവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുഴപ്പമില്ല, തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കാണുവാണ് പിക്ക് ചെയ്യാം. ഇതൊക്കെ എന്തുവാടാ സ്ഥലം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ എനിക്ക് ലോഡായിട്ടില്ലടാ ഈ തറയൊന്നും. ആ എനിക്ക് തന്നെ കണ്ണിന്റെ സ്ഥലമൊന്നും മനസ്സിലാവാത്തണ്ട്. എടാ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ അപ്ഡേറ്റർ ഒന്നും വന്നില്ല, ആകെ വരുമ്പോ ഉള്ള ഒരു ഇത് മാത്രമേ മാറിയിട്ടുള്ളൂ.
പിന്നെ അല്ല നമ്മളെ വണ്ടി എടുത്തേ വാടാ വണ്ടി സെറ്റാക്കി വഴിയൊക്കെ മാറിപ്പോയാലും നമ്മള് സെറ്റാക്കും അത്രേ ഉള്ളൂ പിന്നെ ഡെലിവറി പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല കണ്ടാടത്തില്ല നന്ദിയുണ്ട് ഇഷ്ട നന്ദിയുണ്ട് കൊള്ളാം സൂപ്പർ ഡ്രൈവിംഗ് ഓക്കെ 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 വിട്ടു വിട്ടു ഓക്കെ ഓക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു വന്നതാ ഒരു വൃത്തിയിട്ടവനാണ് നെഞ്ചാ കൂടെ നോക്കി തന്നിട്ടും പോയി ഞാൻ ഏതോ ഒരു കാറിൽ കൊണ്ടുപോയി പോത്തി കാറ് തെറിയിച്ചു പോയി അപ്പൊ കുഴപ്പമില്ല നൈസായിട്ട് വിട്ടു കാറിനൊന്നുമില്ല ആളില്ലായിരിക്കും അല്ലേ നീ എവിടാ എവിടത്തി എവിടത്തി നാലായിരത്തി ഏഴിലുണ്ട് ഞാൻ മറ്റേ വഴിയാണോ മെയിൻ റോഡ് വഴിയാണോ നീ ഞാൻ ബാക്കി കൂടെ വന്ന വഴി തന്നെ എന്റെ പൊന്റെ കുറുകെ അടുത്തവൻ എന്റെ വണ്ടിയുടെ പകുതി ഫ്രണ്ടില്ലെന്ന് ഇത് മറ്റവൻ വന്ന് കേറിയതാ ഞാനല്ല ഇത് ഞാൻ തന്നെ കൊണ്ട് കേട്ടിയതാ ഓരോ റോങ് സൈഡ് കേറിയ വരുന്ന എമ്മർക്ക് വണ്ടി ഇല്ലല്ലോ ഇത് പോലും അറിയത്തില്ല റോഡിൽ റോഡ്സും പറിച്ചും പൊരുത്തം കൊണ്ട് ഇങ്ങോട്ട് വന്ന് കേട്ടിട്ട് പറയാ ഞാൻ വലത്താന്ന് ചെഞ്ഞ ബ്രോ വഴി ബ്രോഡ് എന്ന് തെറ്റിയായിരുന്നു കേട്ടോന്ന് പാട്ടിടാൻ പോയതാന്ന് പറഞ്ഞു കന്ന് കണ്ടെ കൊണ്ട് കയറി ഞാൻ കൊണ്ടുവന്ന വണ്ടി എടുത്ത് ഇവിടുത്തെ ഈ മറ്റേ ലത കൊണ്ടിട്ടേക്കുന്നു എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നാ പിന്നെ അവിടെ കുനിഞ്ഞിരുന്നു അതെ പറ്റൂരി പ്രേമം ഹെൽപ്പ് ചെയ്യടേ ശരിയാ ആദ്യം അവനെ തന്നെ ആദ്യം നീ എത്തണ്ട് ഞാൻ ദേ വരുന്നുണ്ട് ബാറ്ററിക്ക നീ പേടിക്കണ്ട ഞാൻ വന്നിട്ട് തരാം വഴിയൊന്നും വരുത്തേ ഇല്ലടാ ഞാൻ ഇതുവഴി വരുന്നേ മെയിൻ വഴിയാ മെയിൻ റോഡാ ഹൈവേ ഹൈവേ ഞാൻ മണ്ടക്കൂടുണ്ടാ ധൈര്യം നല്ലോണം ചൂടാക്കുന്നുണ്ട് ഭ്രാന്തറിവനൊക്കെ അല്ലാപ്പ ഞാന് കുഞ്ഞപ്പനും ലാപ്പ എന്നെ ഒരു സൈഡിലോട്ടൊരു കോട്ട കൊണ്ട് വണ്ടിക്ക് ഒരുത്തിന് ഇപ്പൊ ഒന്ന് കേറ്റി ഇപ്പൊ ഒരുത്തം വന്ന് കേറ്റി ഇപ്പൊ ഒരു സൈഡിലോട്ടൊരു കോട്ട ഉണ്ട് സെക്കൻഡ് കാർ കിട്ടൂടാ നമുക്ക് നമുക്കറിയാത്തേ സെക്കൻഡ് കാർ ഉണ്ടല്ലോ പ്രീമിയം അതൊക്കെ സവാളയില് കിട്ടും പക്ഷെ അതിന്റെ ഇതിനെ കാണാം ഡീലറിനെ കാണണം ഞാൻ പണ്ട് വന്നപ്പോ എനിക്ക് ഞാൻ ആ കാർ അങ്ങനെ എടുത്തതാ എന്റെ അഞ്ചു കോടിയുടെ കാറ് അതെ നമ്മള് വിറ്റില്ലേ ആ കാർ
എടാ വന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ ഒരു കാറ് വിറ്റത് ഓർമ്മയുണ്ടോ എയർപോർട്ടിൽ പോയിട്ട്? മനസ്സിലായി. ആ അത് അത് ഞാൻ പണ്ടെടുത്തതാ. എടാ ഒന്നും കാണുന്നില്ലടാ പാട്രിക്ക്. ആ മഞ്ഞ വണ്ടി ആണോ? ആ ഞാൻ മഞ്ഞ വണ്ടിയാ. ഏത് വണ്ടി? ഏത് വണ്ടിയാ? എന്റെ കാണിക്കുന്നില്ല കേട്ടോ, നിന്റെ മാത്രമേ ഉള്ളത്. നീ എവിടെയാടാ പാട്രിക്ക്? ലംബറിലാണോ? അതെ അതെ. ഏതാ വണ്ടി? ആ പുല്ലു വണ്ടിയിൽ കേറി മാറ്റി നീ മാറ്റാൻ പറ്റുന്ന ലോക്ക്? ലോക്ക് അത് ലോക്കാക്കാൻ കീ കിട്ടത്തില്ലല്ലോ. അത് ലോക്കായിട്ടാണ് കേറാൻ പറ്റുന്നുണ്ട്. ഞാൻ വരാം, ഞാൻ വരാം. ഞാൻ ഇപ്പൊ അടുത്തെത്തിയെന്ന് തോന്നുന്നു. ആ ഒരു 66 മീറ്റർ റോഡ് ഉണ്ട് കേട്ടോ ടോണിടാ. ആ പറടാ. എനിക്ക് പറ്റത്തില്ല. സൂപ്പർ. അല്ലടാ അല്ലടാ അല്ലാത്തവർക്കും പറ്റൂടാ. പറ്റത്തില്ല ഈ സ്ഥലത്ത്, പറ്റത്തില്ല. ബാറ്ററിക്ക് എന്താ പറ്റാഞ്ഞറിയ? എന്റെ വണ്ടി എടുക്കാൻ പറ്റാഞ്ഞ ലോക്കാണോ? അല്ല ഇവൻ കേറിയത് മറ്റേ സീറ്റിലായിരുന്നു. അല്ലല്ല അത് ഡ്രൈവിംഗ് സീറ്റ് അല്ലായിരുന്നു. ഞാനും ആദ്യം ഡ്രൈവിംഗ് സീറ്റ് ആണെന്ന് പറഞ്ഞോണ്ട ഞാനും കേറി വണ്ടി ഓണാക്കാഞ്ഞ്. വെറുതെ റിപ്പയർ കിറ്റും കളഞ്ഞ് ഒട്ടനൊക്കെ. ഇല്ലടാ പെട്ടതില്ല. ആ ഏതാണ്ടാ വന്ന്. വഴിയിട്ട് പോക്കോ. ഞാനൊരു ഒരു തടി കൂടി ഇട്ടിട്ട് ഞാനങ്ങ് ഇറങ്ങും കേട്ടോ. തടി കൂടെ കയറ്റിട്ടേ ഞാനങ്ങ് ഇറങ്ങും. ഇനിമൊന്ന് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇവിടെ സീനാവും പിടിച്ചു ഭ്രാന്തടാ. ടിക്കാൻ പറ്റത്തേ അടങ്ങി കുഞ്ഞപ്പോ. ഹലോ ഉണ്ടോ? താപാ ഇടിച്ചിട്ട് അവൻ ഭ്രാന്ത ഇടിച്ചു പോന്നിട്ട് അവൻ ഒന്ന് മോറിക്ക്. ഓ ചേട്ടാ അടിക്കണ്ടേ. എടാ കുഞ്ഞപ്പനോടാ എവിടാ?
ഓക്കെ ഓക്കെ സമ്പർക്കത്തിന്റെ ജോബിന്റെ അവിടെ പോയി ഈ ഞെക്കിട്ട് റൈറ്റ് സൈഡില് താഴെ കിറ്റ് ജോബ് എന്ന് പറഞ്ഞു കാണിക്ക് എടാ നീ ഇവിടെ പോയാതെ മറ്റേ ആളുടെ ഫ്രണ്ട് ഇല്ലേ ആ പുള്ളിക്കാരടുത്ത് പോയിട്ട് അടിച്ചു കഴിഞ്ഞാ ക്യാൻസൽ ജോബ് വരും താഴെയായിട്ട് ഞാനേ ഞാൻ നിർത്തു കേട്ടോ വീട്ടിന്റെ പുറത്താവില്ല ഞാൻ അത്രക്കൊന്നും പോത്തില്ല ഞാൻ ഇനിയിപ്പോ ഇറങ്ങും പക്ഷെ ഞാൻ മെല്ലെ സാവധാനമായിട്ട് എടുക്കുന്നുണ്ട് അല്ലെ ഇനിയിപ്പോ മുതുക്കി പോയി ആരടുത്തതിലും തേണ്ട അതപ്പോ ഒരുപാട് പണിയെടുക്കട്ടല്ലോ എന്റെ വണ്ടിയും കൊണ്ട് ആരണ്ട പോയിട്ടുണ്ട് കേട്ടോ വണ്ടി കൊണ്ടാരോ പോയടാ ഈ വണ്ടി ഇല്ലല്ലോ ശരി എന്നാ ഓക്കെ ബൈ ഗൈസ്. അപ്പം ശരി ബൈ ഗൈസ്. ഇപ്പം അടുത്ത സ്ട്രീമിങ് കാണാം. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ ബൈ.